ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നത് അബോമിനബിൾ എന്ന് പറഞ്ഞ ടു തൗസൻഡ് നയൻറ്റീനിലൊരു ആനിമേഷൻ ഫിലിമി ആനിമേഷൻ ഫിലിം ഒരു അഡ്വഞ്ചർ ജനൽ വരുന്ന ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമ ഞാൻ ഈ ഇടയ്ക്കാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഇതൊരു ആനിമേഷൻ സിനിമ നടന്നതിലുപരി നല്ലൊരു എന്തേലും ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു അനുഭവം എനിക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പെഷ്യലി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഓക്കെ ഈ ഒരു സിനിമയെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ഗേൾ ഈ ഒരു സിനിമയിലെ ഹീറോയിൻ ഉണ്ടല്ലോ ആ ഒരു ഹീറോയിന് യാഥാർത്ഥികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ആ ഒരു ഹീറോയിൻ്റെ ഫാദറെ മരിച്ചു പോകുന്നുണ്ട് അതിനുശേഷം എക്സ്പെഷ്യലി ഒരു മദറും അതുപോലെ തന്നെ ഗ്രാൻഡ് ഉണ്ടായിരിക്കും അവർ രണ്ടുപേരും നിന്നും അകന്ന് നിൽക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് ഈ ഒരു പെൺകുട്ടിക്ക് അതിനുശേഷം അധികമായിട്ട് അവരടുത്ത് സംസാരിക്കാറില്ല അധികമായിട്ട് അവരടുത്ത് ഇടപഴകാറില്ല അവരടുത്ത് സന്തോഷമായിട്ട് ഇരിക്കാറില്ല അവരടുത്ത് കുറച്ച് നേരം ഇരിക്കാറില്ല അതിനുശേഷം ഈ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട് ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട് സ്വയം ഒരു കടയിൽ ജോലിക്ക് പോകുന്നുണ്ട് അതിനുശേഷം ആ ഒരു പൈസയൊക്കെ സംഭാദിച്ച് ശേഖരിച്ച് വെക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് ചിലവാക്കുന്നുണ്ട് അങ്ങനെ ജീവിച്ചു പോകുമ്പോഴത്തേക്കും ഹൈ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർ ഫാമിലിയിലുള്ള ഒരു കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആൾക്കാരെ ഈ ഒരു ആളുകളൊക്കെ ഈ ഒരു പെൺകുട്ടിയെ കളിയാക്കുന്നതും അവരൊക്കെ അകറ്റി നിർത്തുന്നതും അതായത് ഒരു 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 സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ജനങ്ങളോട് മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാരോട് ജനങ്ങൾ കാണിക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഹൈ ക്ലാസ് ഫാമിലിയിൽ മറ്റെന്ത് ചെയ്യുന്നുണ്ട് ഒരു നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരെന്തോ അവരെ അകറ്റി നിർത്തുന്ന എങ്ങനെയാണെന്നും അവരോട് കാണിക്കുന്ന ഒരു പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട് എക്സ്പെഷ്യലി ഒരു ആനിമേഷൻ ഫിലിമാണെന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് വരില്ല എന്നുള്ളതാണ് മെയിനായിട്ട് ഈ ഒരു സ്റ്റോറിയൊക്കെ കാണിക്കുന്ന സമയത്തുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നു അവരുടെ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിൻ്റെ മുകളിലൊരു ചെറിയൊരു സ്ഥലമുണ്ട് അവിടെ പോയി ഒരു പെൺകുട്ടി ഇരിക്കാറുണ്ട് വീട്ടിൽ വഴക്കൂടിയിട്ട് അവിടെ പോയി ഇരിക്കാറുണ്ട് അങ്ങനെ പോയിരിക്കുന്ന സമയത്താണ് ആ ഒരു പെൺകുട്ടിക്ക് ആദർശികമായിട്ട് യതി എന്ന് പറയും അതായത് ഈ ഒരു ഹിമാലയത്തിലൊക്കെ കാണുന്ന ഒരു ജീവിയാണ് അത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലുണ്ടെന്നുള്ളൊരു കാര്യമൊന്നും അറിയില്ല എസ്പെഷ്യലി മുമ്പ് പല ആനിമേഷനിലും കാർട്ടൂണിലൊക്കെ അങ്ങനെ ഒരു ജീവിയെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട് സോ ഈ യതി അവളുടെ വീട്ടിൻ്റെ മണ്ടിൽ വന്ന് നിൽക്കുന്നതും ആ ഒരു യതിയെ കാണുമ്പോൾ അവൾ ആദ്യം പേടിച്ചു പോകുന്നുണ്ട് അതിനുശേഷം അത് എന്ത് ചെയ്യുന്നുണ്ട് അത് ഒരു ഒരു കാര്യം മനസ്സിലാക്കുന്നതും അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങൾ അറിയുമ്പോൾ അവർ യതി അന്വേഷിച്ച് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമയുടെ വില്ലൻ ക്യാരക്ടർ എൻട്രി ആവുന്നതും അവിടെ നിന്നും ഈ ഒരു യതിയെ രക്ഷിച്ചുകൊണ്ട് അവിടെ തീരുന്നുണ്ട് ഹിമാലയത്തിൽ ആ ഒരു യതിയുടെ നാട്ടിലേക്ക് അതിനെ തിരിച്ച് ഹിമാലയത്തിലേക്ക് കൊണ്ടാക്കാനായിട്ട് പോകുന്നതും ഇതൊരു റോഡ് ട്രിപ്പ് മൂവിയാണെന്ന് പറയാം എന്ത് ചെയ്യുന്നുണ്ട് ഓരോ നാടുകളിൽ നിന്നും ഓരോ നാട്ടിലേക്ക് മാറി മാറി പോകുന്നുണ്ട് അങ്ങനെ മാറി മാറി പോകുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിയുടെ കൂടെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ ഫ്രണ്ട് ഒരു പയ്യനും അതുപോലെ തന്നെ ആ ഒരു വീടിൻ്റെ അപ്പുറത്തുള്ള തൊട്ട് അപ്പുറത്തുള്ള ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു റിലേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിലുള്ള ഒരു കൊച്ചും അങ്ങനെ എന്ത് ചെയ്യുന്നു രണ്ട് മൂന്ന് പേരോട് ഈ ഒരു പെൺകുട്ടിയുടെ ഒപ്പം തന്നെ കൂടുന്നുണ്ട് അങ്ങനെ തിരിച്ചിതിനെ എതിയെ കൊണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഇത് പോകുന്ന ആ ഒരു റോഡ് ട്രിപ്പ് വഴിയിൽ അവിടെ പകുതിയിൽ വെച്ച് ഉണ്ടാകുന്ന ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകളും രസകരമായിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ രസകരമായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളും ഒരുപാട് പൂക്കൾ പൂത്ത് വയ്ക്കുന്ന സ്ഥലങ്ങളും ഒരുപാട് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള അനുഭവം മൊത്തം നമുക്ക് പ്രേക്ഷകർക്ക് അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ കിട്ടുന്നുണ്ട് എക്സ്പെഷ്യലി ഈ ഒരു സിനിമയിൽ ആ ഒരു യതിക്ക് ഒരു ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കാണിക്കുന്നത് ഈ ഒരു പവർഫുള്ള ഇത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു യഥിയെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആ ഒരു ശക്തിയെ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വില്ലന്മാർ വരുന്നതും അതിലൊരു മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടുള്ളൊരു ഉള്ളതും അങ്ങനെ ഒരു യതിയെ ഫോളോ ചെയ്ത് ഇവരെ ഫോളോ ചെയ്തു പോകുന്നതും ഫൈനലി ഇവർ ഹിമാലയത്തിൽ എത്തുന്ന സമയത്ത് മറ്റൊരു എതിയെ കാണുന്നതും മറ്റു എതികളെ കാണുന്നതും ഇവരുടെ ഒരു എന്ത് ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു ഗേളും അതുപോലെ തന്നെ ഈ ഒരു ഗേൾഡ് കൂടെ വന്നവരും ഈ ഒരു യതിയും ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് ഈ യതിയുടെ ഫ്ലാഷ് ബാക്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു കാര്യങ്ങളെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഹിമാലയവും അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ആ ഒരു ഒരു ആനിമേഷൻ തന്നെ വളരെ കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ളൊരു ആനിമേഷൻ തന്നെയാണെന്ന് പറയാം ഗ്രാഫിക്സ് ആവട്ടെ അതെല്ലാം വളർഫുൾ ആയിട്ടുള്ള ഒരു അനുഭവം നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട് എക്സ്പെഷ്യലി ഈ ഒരു സിനിമ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലൊരു അനുഭവം പങ്കുവയ്ക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അങ്ങനെ ഫൈനലി ഈ ഒരു എതിയാവും ഈ ഒരു വില്ലമാരെ പിടിക്കുമോ ഉള്ളതും ഈ ഒരു രീതി അവിടെ നിന്ന് ആയി വീണ്ടും ആ ഒരു ഹോമിലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ പോസിറ്റീവ്നെസ് ആയിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു അനുഭവം കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു അനുഭവം എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സിനിമ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ടു തൗസൻഡ് നയൻറ്റീനിൽ റിലീസ് ചെയ്തിട്ടുള്ള അബോമിനബിൾ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഒന്ന് കണ്ടുനോക്കേണ്ട ഒരു പടം തന്നെയാണ് ഒരു പടമാണെന്നൊന്നും പറയുന്നില്ല ബട്ടെങ്കിലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ തന്നെയാണ് അബോ നമ്പിലും അബോമിൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ എക്സ്പെഷ്യലി ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മള് കണ്ട് ഒരു ഫീലിംഗ് വരാറുണ്ട് കാരണം ഇതുപോലുള്ള ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ആനി ആനിമേഷൻ മൂവീസ് ഗ്രാഫിക്സ് അതുപോലെ തന്നെ ഇതുപോലത്തെ ആനിമേഷൻ സിനിമകളൊക്കെ ഒരുപാട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു സ്ലെയിൻ എന്ത് ചെയ്യുന്നുണ്ട് സെയിം ആയിട്ടുള്ളൊരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു ക്ലീഷേ പരിപാടി തന്നെയാണോ ഇതുള്ളൊരു ഫീലിംഗ് നമുക്ക് ഇടയ്ക്ക് വരുന്നുണ്ട് അതാണ് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടൊരിതായിട്ട് നമുക്ക് വരുന്നത് എങ്കിലും അതിൽ നിന്നും ഉപരി ഒരു വ്യത്യസ്തമായിട്ടുള്ള ട്രാക്കിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഈ ഒരു സിനിമ ശ്രമിച്ചു ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു ടെന്നിനെ ഞാനൊരു സിക്സ് പോയിന്റ് ഫൈവ് കൊടുക്കുന്നുണ്ട് അത്രയും റേറ്റ് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്നുണ്ട് ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അനിമേഷൻ മൂവി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ചെയ്യുക കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ഉറപ്പായിട്ടും ഈ ഒരു സിനിമ ഒന്ന് കണ്ടു നോക്കണം നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വർത്ത്ഫുൾ ആയിട്ടുള്ള ഒരു വൺ ടൈം വാച്ചബിൾ മൂവി തന്നെയാണ് അബോമിനബിൾ എന്ന് പറയുന്നത് ഉള്ളതിൽ യാതൊരുത സംശയമില്ല അബോമി അബൂം അബോമിനബിൾ എന്നുള്ളതിൽ യാതൊരുത സംശയമില്ല ഇത്രയാണ് ഞാൻ എനിക്ക് ഈയൊരു സിനിമയെ പറ്റിയിട്ട് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പങ്കുവയ്ക്കാൻ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും അതിൽ കയറിക്കാൻ ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മൻ ഡിൽദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു ലവ് യുൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ലവ് യോൾ ടാറ്റ ബൈ ബൈ